നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ആതിര മുരളി. പുതിയൊരു ഓട്ടോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ അതിഥിയാണ്. അതിഥി എന്ന് വെച്ചാൽ ഒരു ബസ്സാണ്, ആരാധന എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബസ്സാണ്. അതായത് പൊൻകുന്നം ഇളങ്കാട് റൂട്ടിൽ ഓടുന്ന, ഇനിയിപ്പം അടുത്ത ദിവസം തൊട്ട് ഓടാൻ പോകുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനാണ് കേരളത്തിലെ ആദ്യത്തെ BS6 ബസ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അശോക് ലൈലാൻഡിന്റെ വൈക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതിൽ തന്നെ രണ്ട് മോഡൽസ് ഉണ്ട്, 20-10 ഉണ്ട്, 20-11 ഉണ്ട്. അപ്പൊ ഈ ഒരു മോഡൽ 20-10 ആണ്. അതിൽ 20 എന്നുള്ളത് 200 HP-നെയും 10 എന്നുള്ളത് 10 അടിയെയും സൂചിപ്പിക്കുന്നു. അപ്പം ഈ ഒരു ബോഡി കണ്ടാലറിയാം, ഇത്രയും നാളുണ്ടായിരുന്നെന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കൊണ്ടോടിയിൽ കെട്ടിയിട്ടുള്ള ഒരു ബോഡിയാണ്. നല്ല രീതിയിൽ നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ മുൻവശം നോക്കാം. നമുക്ക് ഈ വാഹനത്തിന് മുൻവശം ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും പുതിയൊരു ഡിസൈനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതായത് കൊണ്ടോടി മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ബോഡിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിതിന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും നല്ല വൈഡായിട്ടുള്ളൊരു ഗ്ലാസ് വന്നിട്ടുണ്ട്. ഡ്രൈവേഴ്സ് ഫീസിബിൾ ആകുന്ന രീതിയിലും അതുപോലെ തന്നെ കുറച്ചുകൂടെ കൺവീനിയൻസ് ആകുന്ന രീതിയിലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ ഗ്ലാസ്സുകൾ വന്നിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. പിന്നീട് ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് കോമ്പിനേഷൻ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഓപ്ഷൻ അനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിത് അശോക് ലൈലാൻഡിൻ്റെ ലോഗോ ഇവിടെ കാണാം. കൂടാതെ വൈഡായിട്ടുള്ളൊരു ഏറ്റവും കാണാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓടുന്ന ഈ വാഹനം ഓടുന്ന സമയത്ത് കാറ്റടിച്ച് കയറിയിട്ട് എഞ്ചിൻ കുറച്ച് കൂളാവുകയും കുറച്ചുകൂടെ ഫ്യുവൽ എഫിഷ്യൻ്റ് ആവുകയും എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി ഒക്കെ കൂടാനും ഒക്കെ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുള്ളാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏതാമെന്ന് തന്നെ ഒരു ചെറിയൊരു കട്ടിനോടുകൂടെ ഡിസൈനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയുന്ന ഒരു ഫീസാണ് ഇപ്പോൾ ലൈറ്റ്. ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, അതുപോലെ പാർക്കിങ്ങിൻ്റെ ലൈറ്റ്, അതിൻ്റെ കുറ്റതായിട്ട് പ്രോഗ്രാംസും വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നോട്ട്സോട് കൂടി തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഫുള്ളി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മുൻവശത്തെ എടുത്തു പറയാനുള്ളത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും കുറച്ചുകൂടെ ലെങ്തി ആക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫ്രണ്ടിലേക്ക് ടു തേക്കിങ്ങയുടെ ഫ്രണ്ടിലേക്കുള്ള ഏരിയ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ടയർ എന്ന് പറയുന്നത് റേഡിയേറ്റേഴ്സ് ആണ്, ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയർ ആണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ 295/80R22.5 എന്ന് പറഞ്ഞിട്ടുള്ള ടയർ പ്രൊഫൈലാണ് അത് വന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഈ ഒരു കയറുന്ന ഏരിയയിൽ തന്നെ ഇവിടെ ഒരു എമർജൻസി സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. അപ്പം കയറുമ്പോൾ തന്നെ അത് യൂസ്ഫുൾ ആകുന്ന ഇതാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത്. ബാറ്ററി ബോക്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ. നല്ല ചെറിയൊരു സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇവിടെ ബാറ്ററി ബോക്സ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഷാസിയിൽ തന്നെയാണ് ബാറ്ററിയുടെ ഫിറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കട്ട് ഓഫ് സ്വിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്രണ്ടിലും റെയിലും ഷാക്കിൾ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതിൽ റെയിലിൽ തന്നെ ഷാക്കിൾ പ്ലസ് ഹെൽപ്പറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്നിലൊന്ന് കയറി നോക്കിയിരുന്നു. അപ്പം ഡ്രൈവർ ഓടിച്ചിരുന്ന സമയത്ത് ഞാനൊന്ന് കയറിയൊന്ന് സീറ്റിങ്ങിലൊക്കെ ഇരുന്ന് നോക്കിയായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ്, വലിയ ഒരു ഷിവറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതായത് മുമ്പുണ്ടായിരുന്ന ആ ഒരു BS4 വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു കുലുക്കവും കാര്യങ്ങളൊന്നും ഈ ഒരു ബോഡിയിൽ വരുന്നില്ല. നല്ല സൂപ്പർ ഒരു ബോഡി തന്നെയാണ് കൊണ്ടോടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി റേ സൈഡ് നോക്കാം. റേ സൈഡ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം റേ സൈഡിൽ നേരത്തെ ഈ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ബോഡിയുടെ പേരെന്ന് പറഞ്ഞാൽ ലക്ഷത എന്നുള്ളതാണ്. അതിവിടെ ചെറിയൊരു സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൊണ്ടോടി ബോഡിയുടെ ഒരു നോർമലുള്ള പോലെ തന്നെ ആ ഒരു ബാറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബാറ്റിങ്ങാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ഒരു സ്റ്റിക്കർ ടൈപ്പായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. ലൈറ്റ്സൊക്കെ ആണെങ്കിൽ തന്നെ LED ലൈറ്റ്സ് ആണ്. അതിൽ തന്നെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഇടയിൽ ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്.
റിവേഴ്സ് പാർക്കിങ്ങിനെയൊക്കെ ഏറ്റവും താഴെയായിട്ടാണ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് പുതിയ ലൈറ്റ്സൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞാലും അത്യാവശ്യം വേണ്ട ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ശരിക്കും കുറച്ചുകൂടെ വലിപ്പം ഫീൽ ചെയ്യും. അതായത് മുമ്പുണ്ടായിരുന്നേക്കാൾ കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ റോഡുകളിൽ ഈ ഒരു ബോഡി മോഡലൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കൊണ്ടോഡി മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡലാണിത്. ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചിട്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എമർജൻസി വിൻഡോസൊക്കെ ഒരുപാടുണ്ട്. കാര്യം ഈ സൈഡ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, കൂടാതെ റൈറ്റ് സൈഡിൽ ഒരെണ്ണമുണ്ട്, മുകളിലായിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ നമുക്ക് ഇത് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു ഭാഗത്ത് റിയർ സൈഡിലായിട്ടാണ് ഈ ഒരു എമർജൻസി ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും 239 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി, ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു വാഹനം BS6 ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൽ ഉള്ള ആഡ്ബ്ലൂവിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് അതിൻ്റെ ടാങ്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ചൂട്ട് വന്നിട്ടുള്ളത്. ഇതിനുള്ളിലാണ് ഈ ചൂട്ട് വന്നിട്ടുള്ളത്. ഈ ചൂട്ടാണ് നമുക്ക് ശരിക്കും BS6 എഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പം അതിൽ തന്നെ കുറച്ച് ബെൻസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഒരുപാടായിട്ട് ഇതിലേക്ക് കാറ്റ് കയറാൻ വേണ്ടി ഒരു ചെറിയ ഹോളൊക്കെ ഈ ഒരു ബോഡി ഡിസൈനിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് അത് ഈ ഒരു ഭാഗത്താണ്, ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും നാളെ നമുക്ക് ഒരു സൈഡിലായിരുന്നല്ലോ, അത് മാറിയിട്ട് ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അകത്തെ ശരിപ്പ് നല്ല വിശാലമായിട്ടുള്ളൊരു ഷോറൂം എന്ന് വേണമെങ്കിൽ പറയാം, അത്ര ഇടയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതേ ഇവിടെയാണ് നമ്മുടെ എമർജൻസി ഡോർ വരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. പിന്നെ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റിംഗ് ആണ്. കാര്യം അതിൽ തന്നെ ഇതാ നമുക്ക് ശ്രദ്ധയിൽ മനസ്സിലാവും, ഒരു ഹെഡിനൊരു ചെറിയ ഒരു കവർ കൊടുത്തിട്ടുണ്ട് തല വെക്കുന്ന ഒരു ഭാഗത്ത്, പെട്ടെന്ന് ചെളിയാവാതിരിക്കാനാ തോന്നുന്നു. കൂടാതെ ഇതേ എമർജൻസി വിൻഡോയുടെ ഓപ്പറേഷനൊക്കെ ഇവിടെ നിന്നാണ്, അവിടെ തന്നെ ഒരു ഗ്ലാസ് ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലെ എമർജൻസി എസ്കേപ്പ് ഹാച്ച്, നല്ല ചൂടുള്ള സമയത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് ഓപ്പൺ ആക്കി ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ പോകുന്നവരുണ്ട്. പിന്നെ നമുക്ക് മുൻവശത്തേക്ക് പോവാം. രസമുള്ള ഇന്റീരിയർ ആണ്, നല്ല ഭംഗിയുണ്ട്. അതുപോലെ സീറ്റിങ്ങിന്റെ കംഫർട്ടുമായ ഒരു സീറ്റിംഗ് പൊസിഷനും ഒക്കെ നല്ല ആളുകൾക്ക് യാത്രക്കാർക്ക് ഇരുന്ന് സുഖകരമായിട്ട് ലോങ് ട്രിപ്പൊക്കെ പോകാനൊക്കെ സപ്പോർട്ടിംഗ് വിധമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. കംഫർട്ട് ഒന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. കൊള്ളാം, നെക്കിലൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് 48+1 ആണ് വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് 47+1 ആയിരുന്നു സീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഡ്രൈവർ ക്യാബിൻ നോക്കാം. ഈ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ ശ്രദ്ധിക്കുന്നതേ മനസ്സിലാവും, നമ്മൾ ഇത്രയും നാള് കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ക്യാബിൻ അല്ല ശരിക്കും. ഡ്രൈവറിനെ ശരിക്കും ആ ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി കളഞ്ഞു. ഇത് ഇത്രയും ഭാഗത്താണ് ആ ഒരു എഞ്ചിന്റെ സ്പേസ് എടുത്തേക്കുന്നത്. ശ്രദ്ധിക്കുന്നതേ നമുക്ക് മനസ്സിലാവും, അത് നല്ല പ്രീമിയം ടൈപ്പിലുള്ള ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളതും. ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ടതാണ് സ്റ്റിയറിംഗ്. സ്റ്റിയറിംഗ് ഇത്രയും നാളും കുറച്ചുകൂടെ വലിപ്പമുള്ള നമ്മളിങ്ങനെ ഇങ്ങനെ ആറ്റിയൊക്കെ എടുക്കുന്നൊരു ടൈപ്പുള്ള സ്റ്റിയറിംഗ്, അത് മാറിയിട്ട് കുറച്ചൊരു സിമ്പിൾ ആക്കിയിട്ടുണ്ട്. അതായത് കാറിന്റെയൊക്കെ ടൈപ്പിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ രീതിയിലുള്ള ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫിനിഷിങ്, ഡിസൈനിലുള്ള ഫിനിഷിങ് സൂപ്പറാണ്. നമുക്ക് ഇടയ്ക്കൊരു ചെറിയ കൊണ്ടോടി ബോഡിക്ക് ചെറിയ ഫിനിഷിങ്ങിന്റെ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ടോട്ടലി പുതിയ ഈ ഒരു ബോഡിയിൽ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഗ്ലാസിന് കൊണ്ട് പ്രത്യേകത ടിന്റഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത്. ടിന്റഡ് ഗ്ലാസ് കൊണ്ട് നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവിംഗ് ക്യാബിൻ കുറച്ച് എന്താ പറയാ ചെറിയൊരു സ്പേസിലാണ് കേട്ടോ. അതായത് ഇത്ര നാള് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരുന്നു, അതൊക്കെ മാറി ഒന്ന് ഒതുക്കി ഒരു സൈഡിലാക്കിയിട്ടുണ്ട്. ചെറിയ പരാതിയൊക്കെ ഉണ്ട് എങ്കിലും പോട്ടെ. ഓക്കെ, സ്റ്റിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളും ആണ് സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത്. അത് നല്ലൊരു ഫീച്ചറാണ്, നമുക്ക് ഓരോ ഡ്രൈവേഴ്സിനും ഓരോ ഹൈറ്റും കാര്യങ്ങളൊക്കെ ആണ്, അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാം. എങ്കിലും ഞാൻ സ്റ്റിയറിംഗിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം വലിയ സ്റ്റിയറിംഗ് തന്നെയായിരുന്നു. നമുക്കിത് ഡ്രൈവ് ചെയ്യുന്നതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 6+1 ആണ്. അതും ഇത്ര നാള് ഉണ്ടായിരുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് തന്നെ കേബിൾ യൂസ് ചെയ്തിട്ടാണ് പുതിയ ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു മൈക്കൊക്കെ വന്നിട്ടുണ്ട്, അത് മുമ്പുണ്ടായിരുന്ന വേരിയന്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയാണ്.
അതിന്റെ ആംബിഫറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പറയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, ബേസിക് ഉണ്ടായിരുന്ന അത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഈച്ച് യൂണിറ്റിന്റെ കാര്യങ്ങള് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് കുറെ സ്വിച്ചസ് ഉണ്ട്, ബാറ്ററിയുടെ, ഫ്യൂൽ ഇൻഡിക്കേറ്റർ. ക്ലസ്റ്ററിന്റെ തൊട്ടടുത്ത് കുറച്ച് സ്വിച്ചുകളുണ്ട്, അതിൽ തന്നെയാണ് റീജനറേഷന്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുള്ളത്. ഒരു സീറ്റിംഗ് കമ്പോണന്റ് കാര്യമാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് തരുന്ന ഒരു സീറ്റിംഗ് ആണ്. പക്ഷെ കുറച്ച് ചെറുതായ ഒരു സംശയം ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളുണ്ട്. സേഫ്റ്റി ഇതില് യൂസ് ചെയ്തിരിക്കുന്നത് എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ക്ലച്ച് ആണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു 25 കിലോ ആണ് നമ്മൾ ക്ലച്ചിൽ അപ്ലൈ ചെയ്തോണ്ടിരുന്നത്, അത് മാറിയിട്ട് ഒരു 15 കിലോ ആയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് ഡ്രൈവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം നമ്മൾ ലോങ് ഇപ്പം ബസ് റൂട്ടിലൊക്കെ ഓടുന്ന സമയത്ത് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു എപ്പോഴും അപ്ലൈ ചെയ്യുന്നതാണല്ലോ ക്ലച്ച്. അത് നല്ലൊരു കാര്യമാണ്. നമ്മളുടെ അടുത്തൊരു വീഡിയോയിലൂടെ നമ്മുടെ അശോക് ലൈലാൻഡ് വാഹനങ്ങളുടെയൊക്കെ BS6 എഞ്ചിൻ ഈ യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നോക്കാൻ, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറയാനുണ്ട്. ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഏരിയയുമാണ്, ഗ്ലാസ് ഏരിയയുമാണ്. അപ്പൊ ഡ്രൈവ് ചെയ്യാനും നല്ല സുഖപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. കൂടാതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മുകളിലേക്ക് നോക്കി ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ ഒരു ക്യാബിനുള്ള ചൂടൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എയർവെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മീൻസ് നമുക്ക് ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി സപ്പോർട്ടായിരിക്കും. അപ്പൊ നമുക്കിനി ഡ്രൈവിലേക്ക് പോകാം. അപ്പൊ ഇതിന്റെ കീ കണ്ടോ, നമുക്ക് ശരിക്കും കാറിന്റെ അതേ കീ പോലെ തന്നെയുള്ളൊരു കീ ആണ്. ഇത്ര നാളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഈ ഒരു വാഹനത്തിൽ പുതിയൊരു ഫീച്ചറോട് വന്നിട്ടുണ്ട്, FPDA അസംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് എയർ പ്രോസസിംഗ് ഡിസ്ട്രിബ്യൂഷൻ അസംബ്ലി. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വാഹനം നേരത്തെ ഉണ്ടായിരുന്ന മോഡലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 3 മിനിറ്റ് എടുത്തിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊരു 3 മിനിറ്റ് നിർത്തിയിട്ട് എയർ എല്ലാ ഭാഗത്തും ഫില്ലായതിനു ശേഷമാണ് വണ്ടി എടുത്തിരുന്നത്. അത് മാറിയിട്ട് ഇത് 1 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമയം ലാഭിക്കുക, അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി അത്ര നേരത്തെ നമുക്ക് ലാഭം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഫീച്ചറോടെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. വയറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് 3 സെറ്റ് ആയിട്ടാണ്, ഫ്രണ്ട്, മിഡില്, റിയർ അങ്ങനെ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വയറിംഗിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആ ഒരു സെറ്റ് മാത്രം മാറിയാൽ മതിയാവും. ബ്രേക്കിന്റെ കാര്യം പറയുമ്പോൾ, മുൻപ് വാഹനത്തിന്റെ എയർ നിന്നിരുന്നത് 8 bar പ്രഷറിലായിരുന്നു, അതിപ്പോൾ 10 bar കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്രേക്ക് ആണ് കിട്ടുന്നത്.
വാഹനം ഓടിച്ചപ്പോ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് യാതൊരു വിധത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. അതായത് മുമ്പുണ്ടായിരുന്നേക്കാൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണ്. പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടും കുറയിലല്ല. നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം എസ്പെഷ്യലി ഇപ്പൊ ലേഡീസ് ഒക്കെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് ബസ്സും ട്രക്കും ഒക്കെ ഓടിച്ച് ഒരുപാട് പേര് കയറി വരുന്നുണ്ട്. അവർക്കൊക്കെ കൂടിയാണെങ്കിൽ കൂടി ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരു സൈഡിലേക്കായി പോയോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു. പക്ഷെ അത് നല്ലതായി, എന്റെ അഭിപ്രായത്തിൽ അത് നല്ലതായി. കുറച്ചുകൂടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്ക്രീനും കാര്യങ്ങളുള്ളത്. ക്ലാസ് കൂടെ നമുക്ക് റോഡ് നല്ല വിസിബിൾ ആണ്. അതുപോലെ ഫ്രണ്ടിൽ ഒരു മിറർ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ എന്തെങ്കിലും പാസഞ്ചേഴ്സ് ഒക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഓവറോൾ ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ. അശോക് ലെലാൻഡിന്റെ കാര്യത്തിൽ ശരിക്കും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബസ് മാനുഫാക്ചറർ ആണ് അശോക് ലെലാൻഡ്. ലോകത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ തേർഡ്, ടോപ്പ് തേർഡിൽ വരുന്ന ഒരു ബസ് മാനുഫാക്ചറർ ആണ്. അപ്പം ഈ ഒരു വാഹനം ശരിക്കും നമ്മൾക്ക് ഏതൊരു എവിടെ നോക്കിയാലും ഈ വാഹനത്തെ കാണാം. വർഷങ്ങളായിട്ട് വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് ഗുണത്തിന്റെ കാര്യത്തിലും നിലവാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫെക്റ്റ് വാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് തൊണ്ടോടിയുടെ ബോഡിയാണ്. അപ്പൊ അവര് സ്റ്റൈല്, കംഫോർട്ട്, സേഫ്റ്റി അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന ബോഡിയിൽ നിന്ന് ഒരു 60% സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇതിൽ ഈ ഒരു ഷാസി അലൈനുമായിട്ട് ഈ ബോഡി ശ്രദ്ധിക്കുമ്പോഴേ മനസ്സിലാവും യു ബോൾട്ട് ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് ഉള്ളൊരു ടൈപ്പ് ബോഡിയാണ്. അതുകൊണ്ട് നമുക്ക് റണ്ണിങ് ടൈമിൽ ആ കറക്റ്റ് ആ ഒരു വൈബ്രേഷൻ മുമ്പുണ്ടായിരുന്ന വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. BS6 എഞ്ചിൻ ബസ് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? BS4 നിന്ന് ഇത്ര നാളും KSRTC ഒക്കെ പഴയ വാഹനങ്ങളൊക്കെ ഓടിച്ചു, അതിൽ നിന്ന് വ്യത്യാസം എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഈ വണ്ടിക്ക് മൈലേജ് കൂടി. അത് നിസ്സാരം, ഈ ഡീസൽ വിലയ്ക്ക് മൈലേജ് കൂടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം. പിന്നെ മറ്റൊന്ന്, ഈ വണ്ടി നമുക്ക് 6-ാമത്തെ ഗിയർ വേണേലും 30 കിലോമീറ്റർ വേണം ഓടിക്കാം. 6-ാമത്തെ ഗിയർ വേണേലും 30 കിലോമീറ്റർ വേറെ കുറച്ച് ഓടിക്കാം. ജോയിൻ്റ് ഇരിക്കുകയാണ്. ഞാൻ ഇത്ര നാൾ ഓടിച്ചതിലും ഒരുപാട് മാറ്റങ്ങളായി വണ്ടിക്ക് വന്നിരിക്കും. എഞ്ചിനാണെങ്കിൽ ഗിയർ ബോക്സ് ആണെങ്കിലും ഒരു പുതിയ വണ്ടി ആയിക്കൊണ്ട് ഒരു കട്ടിയുണ്ട്. ഫസ്റ്റ് ഓടിച്ച് കഴിയുമ്പോഴെല്ലാം ഓക്കെ. സ്റ്റിയറിംഗും ഗിയർ ലിവറും ഒക്കെ എങ്ങനെയുണ്ട്? ഗിയർ ലിവർ സൂപ്പർ. സ്റ്റിയറിംഗിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ? സ്റ്റിയറിംഗ് എനിക്ക് ശരിക്കും പറയാം, എനിക്ക് ഓടിച്ചോണ്ട് വർഷങ്ങൾ ഓടിച്ചോണ്ടായിരിക്കും പഴയ സ്റ്റിയറിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇത് ഈ സ്റ്റിയറിംഗിനെ ഒരു സ്വല്പം മുന്നോട്ടൊരു മറി പോലെ തോന്നുന്നു. ഡ്രൈവറുടെ കംഫർട്ടിന് അനുസരിച്ചിട്ട് ടിൽറ്റബിളും ടെലിസ്കോപ്പിക്കും ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പം പിന്നെ അത് വഴിയാവും. പിന്നെ കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴത്തേന് എല്ലാം തികഞ്ഞ ഒരു വണ്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. ബോഡിയൊക്കെ ആണ് നല്ല സ്ട്രോങ് ബോഡി, ഒരനക്കവും ഇല്ല. നല്ല സൗണ്ട് കുറവുണ്ട്. ആദ്യം നമ്മൾ ഈ സൈലൻസർ അതിന്റെ ഫ്രണ്ടിലായിക്കൊണ്ട് സൗണ്ട് കൂടുതലും തോന്നും. പക്ഷെ ഓട്ടത്തിൽ നല്ല സ്മൂത്ത് സൗണ്ടാണ്. ഒരു കുറച്ചുകൂടെ ചെറിയ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹാൻഡ്ലിങ് ഈസി ആയിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ പഴയ ഡ്രൈവേഴ്സിനൊക്കെ ഇഷ്ടം, എനിക്കും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുന്ന ടൈപ്പുള്ള ഒരു വലിയ സ്റ്റിയറിംഗ് ആണ്. അതിനായത് ഒരു ഫീല് ഇല്ല, കുഴപ്പമില്ല. ഇപ്പൊ കാറൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു വാഹനത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ ഇതിന്റെ ഗിയർ ലിവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കുറച്ച് മുമ്പിലേക്കായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലേ ഒക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് ഒരു ഗിയർ നോബ് ആയിരുന്നു. പക്ഷെ അതാണ് കുറച്ചുകൂടെ ഒക്കെ ഇതിരി പാടായിരുന്നു ചില സമയത്ത്. പക്ഷേ ഇതിപ്പോ കുറച്ചുകൂടി ഈസിക്ക് വേണ്ടി ഇങ്ങനൊരു ലിവർ നൽകിയിട്ടുണ്ട്. അതും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കാറിലൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഈ വാഹനത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഗുഡ് വെഹിക്കിൾ. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് MRP എന്ന് പറയുന്നത് 30 ലാക്ക് ആണ്. പിന്നെ ഇതിന്റെ ഇപ്പം പുതിയ ഈ ട്യൂണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സർവീസിന്റെ ഡീറ്റെയിൽസും അല്ലെ ഡ്രൈവർക്ക് ട്രെയിനിങ് ഒക്കെ വേണമെങ്കിൽ അത് അശോക് ലെയ്ലാൻഡ് തന്നെ വേണ്ടവർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനെങ്കിൽ കുറച്ചുകൂടി ഫ്യുവൽ എഫിഷ്യന്റ് ആയിട്ട് എഞ്ചിന്റെ പെർഫോമൻസ് ഒക്കെ കൂട്ടി ഡ്രൈവ് ചെയ്യുന്ന ട്രിക്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇത് വാങ്ങുന്നവരൊക്കെ ഒന്ന് ട്രേഡേഴ്സ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. അടുത്ത നമ്മുടെ ഒരു വ്ലോഗിൽ കൊണ്ടോടിയിലെ ബോഡി ബിൽഡിംഗ് ഷോപ്പിലെ ഒരു വ്ലോഗാണ്. എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു ബെസ്റ്റ് ബോഡി കിട്ടുന്നത് എങ്ങനെയാന്ന് പലർക്കും അറിയത്തില്ല. അപ്പം നമുക്ക് കൊണ്ടോടിയുടെ ആ ഒരു മാനുഫാക്ചർ യൂണിറ്റിൽ പോയിട്ട് നമ്മളൊരു ഷാസി ഒരാൾ പർച്ചേസ് ചെയ്ത് ആ ഷാസി കൊണ്ടുവന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ബോഡി കിട്ടുന്നത്, പിന്നെ എങ്ങനെ തരത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ടോട്ടൽ വീഡിയോ കാണാം. എല്ലാവർക്കും ഈ ഒരു റിവ്യൂ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇനിയും പുതിയ വാഹന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരേക്കും മാധുര മുരളി സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.